നമസ്കാരം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ശബരിമല വിഷയത്തിലുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടിനാകെ ഒരു മാറ്റം വന്നിരുന്നു. അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കൺകെട്ടാണ്, അല്ലെങ്കിൽ അന്ന് തിരിഞ്ഞു നിന്ന ഹൈന്ദവ വിഭാഗത്തിലെ വോട്ടുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പിണറായി നടത്തുന്ന ഒരു മാജിക്കാണ്, അല്ലെങ്കിൽ ഒരു കൺകെട്ടാണ്. ഇത്തരത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം മൗനം പാലിക്കുകയും വ്യക്തമായ നിലപാട് പറയാതെ ഭക്തരോടൊപ്പമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അദ്ദേഹം പെരുമാറുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അധികാരത്തിലേറി ഒരു വർഷത്തിലേക്ക് പൂർത്തിയാകാൻ പോകുന്ന ആ ഒരു വേളയിൽ പിണറായി വിജയൻ തനി നിറം പുറത്ത് കാട്ടിയിരിക്കുന്നു. ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും പിടിമുറുക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ നൽകിയത്. കാര്യം ഇത് പറയുമ്പോൾ വെർച്വൽ ക്യൂ മുഖേന ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഈ ശബരിമല പ്രക്ഷോഭ കാലത്ത് തന്നെ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. കാര്യം അവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്ന് അത് ഹൈന്ദവ ഭക്തരുടെയും ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും ഒക്കെ എതിർപ്പിനെ തുടർന്ന് അത് നടപ്പിലാക്കാതെ പോയി. പക്ഷേ പിണറായിക്ക് വിഴുന്നു കിട്ടിയ ഒരു സുവർണ അവസരം ഈ കോവിഡ് കാലഘട്ടം തന്നെയായിരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ വെർച്വൽ ക്യൂ മുഖേന മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഭക്തരെ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ശബരിമലയുടെ കാര്യത്തിൽ പുതിയ മാർഗരേഖ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റുകയാണ്. കോവിഡിൻ്റേതായ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ കൂടുതൽ ഭക്തരെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് പിണറായി വിജയൻ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ മുഖാന്തരം മതി ഇനി ഭക്തർ ശബരിമലയിലേക്ക് എത്തുക എന്നുള്ളത്, അവിടെ ആരൊക്കെ വരണം, ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡേറ്റ കളക്ഷൻ ആവശ്യമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം പറയുന്നത് സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സുരക്ഷ മുൻനിർത്തിയാണെങ്കിൽ കേരളത്തിൽ സുരക്ഷാ ഭീഷണിയുള്ള എത്രയോ സ്ഥലങ്ങൾ വേറെയുണ്ട്. അവിടെ എന്തും ഇത്തരത്തിൽ സുരക്ഷാ മുൻകരുതൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെർച്വൽ ക്യൂ സംവിധാനമൊന്നും മറ്റൊരിടത്തും ഏർപ്പെടുത്താതെ ശബരിമലയിൽ മാത്രം ഇതിന് മുന്നിട്ടിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? വീണ് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് വീണ്ടും ശബരിമലയുടെ കാര്യത്തിൽ പിടിമുറുക്കുക തന്നെയാണ് പിണറായി ചെയ്യുന്നത്. ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ദേവസ്വം ബോർഡല്ല വെർച്വൽ ക്യൂ കൈകാര്യം ചെയ്യുന്നത്, അതും പോലീസാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെ IT സെൽ വിഭാഗമാണ് ഈ വെർച്വൽ ക്യൂ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കൺട്രോൾ സർക്കാരിൻ്റെ കയ്യിലേക്ക് വരികയാണ്. ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും സർക്കാർ പിടിമുറുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് രഹസ്യമായ ഒരു നീക്കത്തിലൂടെ ഈ ഭക്തർ അവിടെ എത്തുന്നത് ആരൊക്കെ എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ശബരിമലയിൽ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏർപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ ഒരു പുകമറയിൽ തുടങ്ങിയ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ അത് അവിടെ സ്ഥിരമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. മാത്രമല്ല, ഈ മണ്ഡലകാലത്ത് പരമ്പരാഗത കാനനപാതയായ എരുമേലി വഴിയുള്ള ആ കാനനപാതയിലൂടെ ഇക്കുറിയും തീർത്ഥാടനം ഉണ്ടാകില്ല എന്നറിയിക്കുന്നു. പമ്പ വഴി മാത്രമായിരിക്കും തീർത്ഥാടനം. വാഹനങ്ങൾ നിലയ്ക്കൽ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും KSRTC ബസ്സുകൾ മുഖേന ഭക്തരെ പമ്പയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് ആരെയും തങ്ങാൻ അനുവദിക്കില്ല എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്കറിയാം, 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കും, യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങിയപ്പോൾ, ആക്ടിവിസ്റ്റുകളെ അവിടേക്ക് തിരികെ കയറ്റിയപ്പോൾ നിരവധി ഭക്തരാണ് അവിടെ തമ്പടിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർത്തത്. അന്ന് മുതൽ സർക്കാരിൻ്റെ വലിയ ഒരു തലവേദനയായിരുന്നു അവിടെ നിന്നും ഭക്തരെ എങ്ങനെ മാറ്റാം, അവിടെ ഭക്തർ കൂട്ടം കൂടുന്നത് എങ്ങനെ തടയാം. അത് ഈ കോവിഡിൻ്റെ മറവിൽ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന് വീണ് കിട്ടിയ ഒരു അനുഗ്രഹമായിരിക്കുന്നു. അദ്ദേഹം അത് രഹസ്യമായി അദ്ദേഹത്തിൻ്റെ ആ കുശാഗ്ര ബുദ്ധി അവിടെ നടപ്പാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയൻ മയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലതൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾക്ക് അദ്ദേഹം വീണ്ടും പിടിമുറുക്കും. കാര്യം ഇനിയും 4 വർഷം മുന്നിലുണ്ട്. കഴിഞ്ഞ 5 വർഷം കഴിയാറായപ്പോഴാണ് അദ്ദേഹം ഒന്ന് സ്വഭാവം മയപ്പെടുത്തുകയും അല്ലെങ്കിൽ ഭക്തരോടൊപ്പമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ വീണ്ടും ജയിച്ചു കയറിയിരിക്കുന്നു. ജയിച്ചു കയറിയ സമയത്ത് കോവിഡിനൊക്കെ ആയിരുന്നു ആദ്യത്തെ പരിഗണന. അത് കഴിഞ്ഞ് ഇപ്പോൾ കോവിഡൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോൾ വീണ്ടും സർക്കാരിൻ്റെ ആ ഒരു കണ്ണുകൾ ശബരിമലയിലേക്ക് എത്തുകയാണ്.
കോടതിയുടെ അന്തിമവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്തിമവിധി എന്തായാലും അതിനോടൊപ്പമാണെന്നൊക്കെയാണ് സർക്കാർ അന്നും പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പിണറായി വിജയൻ ഇപ്പോൾ മുതിരുമോ എന്നുള്ളതാണ് അയ്യപ്പ ഭക്തരെ ചൊടിപ്പിക്കുന്ന ഒരു സംശയം. എന്തായാലും ഈ പറഞ്ഞ വിഷയങ്ങളിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ഒരു പ്രക്ഷോഭകാലം തന്നെ സാക്ഷിയാകേണ്ടി വരും എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളിൽ നിന്നുമൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.